ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല അടിപൊളി കുനാഫയാണ്. അതും നമ്മൾ വീട്ടിൽ തന്നെ കുനാഫ ഡോ തയ്യാറാക്കി എടുത്തിട്ട് ഇങ്ങനെയാണ് പെർഫെക്റ്റ് ആയിട്ട് കുനാഫ ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ആദ്യമൊരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് 1/2 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ മെഷറിംഗ് കപ്പ് യൂസ് ചെയ്യുന്നില്ല, സാധാരണ ഒരു ഗ്ലാസ്സിൽ 1/2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അത് ഈ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി മൈദ എത്രയാണോ എടുത്തത് അതിൻ്റെ പകുതി കോൺഫ്ലോറും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. 1/4 കപ്പ് കോൺഫ്ലോർ ഞാൻ എടുത്തിട്ടുണ്ട്, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് 1 നുള്ള് ഉപ്പ് ഇട്ട് കൊടുക്കാം. അതോടൊപ്പം തന്നെ 1/4 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 ടേബിൾ സ്പൂൺ അളവിൽ ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ യൂസ് ചെയ്യരുത്, ഞാനിവിടെ ഉപയോഗിക്കുന്നത് വെജിറ്റബിൾ ഓയിലാണ്. അത് 2 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഇത് നല്ലൊന്ന് കലക്കിയെടുക്കുക എന്നുള്ളതാണ്. വെള്ളത്തിൻ്റെ അളവ് കൂടിപ്പോയാൽ നമുക്ക് കറക്റ്റായിട്ട് ഈ ഒരു ഡോ തയ്യാറാക്കിയെടുക്കാൻ പറ്റില്ല. ഞാനിവിടെ 1/2 ഗ്ലാസ് വെള്ളം മാത്രമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. മൈദ എടുത്ത അതേ അളവിലാണ് വെള്ളം കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നല്ലപോലെ ഒന്ന് കലക്കിയെടുക്കാം. ഏകദേശം പറയുകയാണെങ്കിൽ നമ്മൾ ദോശമാവൊക്കെ ഉണ്ടാക്കുന്ന അതുപോലെയാണ് ഇതിൻ്റെ മാവിരിക്കേണ്ടത്. അധികം വെള്ളം ഒഴിച്ച് ലൂസാക്കി എടുക്കും ചെയ്യരുത്. എന്നിട്ട് നല്ല ഒന്ന് കലക്കിയെടുക്കാം. അപ്പോൾ കണ്ടോ, ഇതുപോലെ വേണം നമുക്ക് ഇത് കലക്കിയെടുക്കാനായിട്ട്. ഇനി നമുക്കിതൊരു അരിപ്പ വെച്ചിട്ട് മറ്റൊരു ബൗളിലേക്ക് ഇത് അരിച്ചെടുക്കാം. എന്തെങ്കിലും കട്ടയായിട്ട് കിടക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതുണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവറാണ് എടുത്തിട്ടുള്ളത്. ഒന്നെങ്കിൽ നമുക്ക് പ്ലാസ്റ്റിക്കിൻ്റെ കവറിലേക്ക് ഒഴിച്ചിട്ട് ഇത് പൈപ്പ് ചെയ്ത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അതല്ലെങ്കിൽ നമ്മൾ വെള്ളക്കുപ്പിയൊക്കെ ഉണ്ടല്ലോ, അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് അതിൻ്റെ അടുപ്പിൽ ചെറിയൊരു ഹോള് വെച്ചിട്ട് അങ്ങനെയും പൈപ്പ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു ഡോ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഞാൻ ഈ ഒരു കവറിലേക്ക് ഈ ഒരു മാവ് ഒഴിച്ചു കൊടുത്തിട്ട് ചെയ്ത് കാണിക്കാം. എന്നിട്ട് ഇതൊന്ന് ഒരു റബ്ബർ വെച്ചിട്ട് നമുക്കിതൊന്ന് ഇതിൻ്റെ അറ്റമൊന്ന് കെട്ടിക്കൊടുക്കാം. മാവ് നമ്മളിതിങ്ങനെ പൈപ്പ് ചെയ്തെടുക്കുന്ന സമയത്ത് പുറത്തേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇനി ഇതിൻ്റെ അറ്റം ഒന്ന് ചെറുതാക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ ഒരു പിന്നെടുത്തിട്ട് ചെറിയൊരു ഹോൾ ഉണ്ടാക്കിയെടുത്താൽ മതിയാവും. ഞാനിതിപ്പോൾ ഒരു കത്രിക എടുത്തിട്ട് ചെറുതാക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇതിൻ്റെ സൈഡ് ഒന്ന് കട്ട് ചെയ്തെടുത്ത് മാറ്റുകയാണ്. നമ്മളിതിൻ്റെ അറ്റം ഒന്ന് കട്ട് ചെയ്തെടുക്കാൻ എളുപ്പത്തിനാണ് അങ്ങനെ ചെയ്യുന്നത്. ഇനിയിത് ചൂടായ പാനിലേക്ക് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുത്താൽ മതി. തീ ലോ ഫ്ലെയിമിലേക്ക് ആക്കി വെക്കുക. എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ ചുറ്റിച്ചു കൊടുക്കുക. എത്രത്തോളം നമ്മൾ കനം കുറച്ച് ഇതുപോലെ ചുറ്റിച്ചെടുക്കാൻ പറ്റുന്നോ അത്രത്തോളം ചുറ്റിച്ചെടുക്കുക. പിന്നെ ഇതിങ്ങനെ ചുറ്റിച്ചു കഴിഞ്ഞതിന് ശേഷം പെട്ടെന്ന് തന്നെ നമുക്കിതിങ്ങനെ ഇളക്കിയെടുക്കും വേണം. അധികം ഇങ്ങനെ ഇതിൽ വെച്ചിട്ട് മുരിപ്പിച്ചെടുക്കരുത്. അങ്ങനെയാണെങ്കിൽ നമ്മളിത് കറക്റ്റ് നമുക്ക് ആ കുനാഫ ഡോൻ്റെ പോലെ ആയി കിട്ടില്ല. ഇതിപ്പോൾ കണ്ടോ, പെട്ടെന്ന് തന്നെ ഇതുപോലെ ഇങ്ങനെ ആക്കിയെടുക്കുക. ഇത്രയും മതി ഇനി നമുക്കിത് എടുത്ത് മാറ്റാം. കണ്ടോ, ഇതിപ്പോൾ നല്ല നൂല് പോലെ ആക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ളതും ചുറ്റിച്ചെടുക്കുക. ഞാനിവിടെ നോൺ സ്റ്റിക്കിൻ്റെ പാനാണ് എടുത്തിട്ടുള്ളത്. ഇനി ദോശക്കല്ലൊക്കെ എടുക്കുകയെന്നുണ്ടെങ്കിൽ കുറച്ച് ഓയിൽ അതിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുത്ത് എടുത്താൽ മതിയാവും. അധിക നേരം പാനിൽ ഇതുപോലെ ഇങ്ങനെ വെക്കരുത്, പെട്ടെന്ന് തന്നെ വേണം ഇത് എടുത്ത് മാറ്റാൻ. കണ്ടോ, ഇതുപോലെ ഇങ്ങനെ എടുത്ത് പെട്ടെന്ന് തന്നെ എടുക്കാം. അതിനുശേഷം ഇത് നമുക്കൊന്ന് സോഫ്റ്റാക്കി എടുക്കും വേണം. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഒരു പ്ലേറ്റിലേക്ക് ഉണ്ടാക്കിയതൊക്കെ ഇതുപോലെ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒരു തുണി കൊണ്ട് അതങ്ങനെ മൂടി വെക്കുന്നുണ്ട്. അപ്പം അത് നല്ല സോഫ്റ്റായി കിട്ടിക്കോളും. അപ്പം നമ്മുടെ കുനാഫ ഡോ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, ഇതെല്ലാം നല്ല സോഫ്റ്റാക്കി എടുത്തിട്ടുണ്ട്. നല്ല നൂല് പോലെയാണ് എടുത്തിട്ടുള്ളത്. കറക്റ്റായിട്ട് ഇതിലേറെ നമുക്ക് നൂല് പോലെയാക്കി ചുറ്റിച്ചെടുക്കാൻ കഴിയുന്നുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കുക കേട്ടോ. ഇനി നമ്മൾ കൂടുതൽ ഇതുപോലെ കുനാഫ ഡോ ഉണ്ടാക്കിയെടുക്കുക എന്നുണ്ടെങ്കിൽ നമ്മളിതുപോലെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ല ടൈറ്റ് ആക്കിയിട്ടൊന്ന് കെട്ടിയിട്ട് ഫ്രീസറിൽ വെച്ച് സൂക്ഷിച്ചാൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ ഒരു ബോക്സിൽ, അടച്ചുറപ്പുള്ള ഒരു ബോക്സിലാക്കിയിട്ട് ഫ്രീസറിൽ വെച്ച് സൂക്ഷിച്ചാൽ മതി. ഞാനിത് കൊണ്ട് കുനാഫ ഉണ്ടാക്കിയെടുക്കുന്നതും കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതിൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കത്രിക എടുത്ത് ഇതുപോലെ അങ്ങ് ചെറുതാക്കി എടുക്കാം. എല്ലാതും ഇതുപോലെ ചെറുതാക്കി കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് കുനാഫയിലേക്കുള്ള ക്രീം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ ഒരു ബൗളിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഇട്ടെടുക്കുന്നുണ്ട്. അതിലേക്ക് ഒരു 4-5 ടേബിൾ സ്പൂൺ പാലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നല്ല ഒന്ന് കലക്കിയെടുക്കാം. ഇത് നല്ലോ കലക്കിയെടുത്തതിന് ശേഷം ഒരു പാനെടുത്ത് അതിലേക്ക് 2 കപ്പ് പാലൊഴിച്ചു കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ നേരത്തെ കലക്കി വെച്ചിട്ടുള്ള ആ ഒരു കൂട്ടും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടിത് 2 മിനിറ്റ് വരെ ഒന്ന് കുറുക്കിയെടുത്താൽ മതിയാവും. ഏകദേശം 2 മിനിറ്റ് മതി കേട്ടോ, അപ്പോഴേക്കും ഇത് നല്ല ക്രീമി പരുവത്തിലേക്ക് ആയി കിട്ടും. ഇതിപ്പോൾ കണ്ടോ, അടിക്ക് പിടിക്കാതെ തന്നെ ഇതുപോലെ ഇങ്ങനെ വേവിച്ചെടുക്കുക. ഇതിപ്പോൾ 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്തിട്ട് ഇതിലേക്ക് ക്രീം ചീസാണ് ആഡ് ചെയ്യുന്നത്.
ഇതുപോലെ രണ്ട് പോർഷൻ ക്രീം ചീസ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ ക്രീമും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ക്രീം ചീസിൻ്റെ റെസിപ്പി നമ്മൾ കുറേ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വേണമെങ്കിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കാം. ഈ ചൂടിൽ കടന്നിട്ട് ഇതൊന്ന് എല്ലാം ഒന്ന് മിക്സായി കിട്ടട്ടെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതിലേക്കുള്ള ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി കുനാഫയിലേക്കുള്ള ഷുഗർ സിറപ്പിന് വേണ്ടിയിട്ട് ഞാൻ അര കപ്പ് പഞ്ചസാര ഈ ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഒരു കാൽ കപ്പ് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നല്ല ഒന്ന് തിളക്കാനായിട്ട് വെക്കാം. ഇത് ഏകദേശം തിളച്ചു വരുമ്പോൾ ഇതിലേക്ക് ഒരു നുള്ള് ഏലക്ക പൊടിച്ചതിട്ട് കൊടുക്കുന്നുണ്ട്. ഇത് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ ഇതാ പഞ്ചസാരയൊക്കെ നല്ല തിളച്ച് ഇതുപോലെ ഷുഗർ സിറപ്പ് ആയിട്ടുണ്ട്. തീ ഓഫ് ചെയ്തതിന് ശേഷം അതിലേക്ക് അര ടീസ്പൂൺ നാരങ്ങ നീരും കൂടെ ചേർത്ത് കൊടുക്കുക. ഈ ഷുഗർ സിറപ്പ് കട്ടിയായി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ, ഷുഗർ സിറപ്പും റെഡി ആയിട്ടുണ്ട്. ഇനി നേരത്തെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഈ ഒരു മാവിലേക്ക് ബട്ടർ മെൽറ്റ് ചെയ്തതാണ്, അത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 6 ടേബിൾ സ്പൂൺ മെൽറ്റ് ചെയ്ത ബട്ടർ എടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തതിന് ശേഷം കൈ വെച്ചിട്ട് തന്നെ നല്ല ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. എല്ലായിടവും ആവുന്ന രീതിയിൽ തന്നെ ഇത് മിക്സ് ചെയ്തിട്ട് എടുക്കാം. നമുക്ക് ബട്ടറിന് പകരം നെയ്യ് ഉപയോഗിക്കാം കേട്ടോ. ഇനി ഈ കുനാഫ ഉണ്ടാക്കിയെടുക്കുന്നത് ഇതുപോലെ ഒരു പ്ലേറ്റിലാണ്. ഇതുപോലെ ഒരു പ്ലേറ്റോ അല്ലെങ്കിൽ നമുക്ക് സാധാരണ ഒരു പാനിലോ വെച്ചിട്ട് ഇത് ഉണ്ടാക്കിയെടുക്കാം. പാൻ എടുക്കാന്നുണ്ടെങ്കിൽ നമ്മൾ അതിൽ അല്പം ബട്ടറോ നെയ്യോ ഇതുപോലെ ഈ ഒരു പ്ലേറ്റിൽ തേക്കുന്നത് പോലെ തന്നെ തേച്ച് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ ഒരു പ്ലേറ്റിൽ ഞാൻ ബട്ടർ ഇതിൻ്റെ എല്ലാ ഭാഗത്തേക്കും തേച്ച് കൊടുത്തിട്ട് ഇതുപോലെ അങ്ങനെ മാവ് എടുത്തിട്ട് കുനാഫ ഡോ എടുത്തിട്ട് ഇതുപോലെ അങ്ങനെ നിരത്തി കൊടുക്കാം. ഈ ഒരു ഡോ വെച്ചുകൊടുക്കുമ്പോൾ ആദ്യത്തെ ലെയർ അല്പം കട്ടിൽ തന്നെ വെച്ചുകൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളിതിൻ്റെ മേലെ ക്രീം ഒഴിച്ചു കൊടുക്കുന്നതല്ലേ, അപ്പോൾ ക്രീം താഴത്തേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നല്ല പ്രസ് ചെയ്തിട്ടേനെ ഇതുപോലെ അങ്ങനെ വെച്ചു കൊടുക്കണം. അതിനുശേഷം അതിന് മേലെയായിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയിട്ടുള്ള ക്രീമാണ്, അത് ഇതിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ അരികത്തു കൂടി ഒന്നും ആവേണ്ട, നടുവിലെ ഭാഗത്തു കൂടെ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി അതിന് മേലെയായിട്ട് ഇതുപോലെ ബാക്കിയുള്ള കുനാഫ ഡോയും കൂടെ ഇട്ട് കൊടുക്കാം. എല്ലായിടവും ആവുന്ന രീതിയിൽ തന്നെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് പതുക്കെ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അധികം പ്രസ് ചെയ്യരുത്. അതിൻ്റെ സൈഡും അതുപോലെ തന്നെ ഈ ഒരു ഭാഗങ്ങളൊക്കെ ഒന്ന് കറക്റ്റ് ഒന്ന് ലെവലാക്കിയെടുത്താൽ മാത്രം മതി. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് വേവിച്ചെടുക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു പാൻ ഞാൻ സ്റ്റവിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒന്നെങ്കിൽ ഒരു സ്റ്റാൻഡോ അല്ലെങ്കിൽ ഒരു പഴയൊരു പാത്രം എന്തെങ്കിലും എടുത്തിട്ട് അത് ഇതുപോലെ വെച്ചു കൊടുക്കുക. എന്നിട്ട് അടച്ച് വെച്ചിട്ട് 2 മിനിറ്റ് ഇതൊന്ന് ചൂടാക്കിയെടുക്കാം. ചൂടാക്കിയെടുത്തിട്ടുള്ള ഈ ഒരു പാനിലേക്ക് കൈ പൊള്ളാതെ നമുക്ക് ഈ ഒരു പ്ലേറ്റ് വെച്ച് കൊടുത്തിട്ട് ഒരു അലുമിനിയം ഫോയിലുകൊണ്ട് ആദ്യം നമുക്കിതൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിന് മുകളിലായിട്ട് അതിൻ്റെ അടപ്പ് വെച്ചിട്ട് അടച്ചു കൊടുത്തിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം. കറക്റ്റ് ഒരു 15 മിനിറ്റ് ലോ ഫ്ലെയിമിലാക്കിയിട്ട് വേണം അത് നമുക്ക് വേവിച്ചെടുക്കാനായിട്ട്. ഒരു സൈഡായി കഴിഞ്ഞാൽ നമുക്കിത് ഒരു പാനിലേക്ക് തിരിച്ചിട്ട് കൊടുത്ത് മറ്റേ സൈഡും കൂടെ വേവിച്ചെടുക്കേണ്ടതുണ്ട്. ഇതിപ്പോൾ കണ്ടോ, 15 മിനിറ്റിന് ശേഷം ഞാൻ തുറന്ന് നോക്കിയപ്പോൾ ഇതിൻ്റെ സൈഡൊക്കെ ഇതുപോലെ നല്ലൊരു ഗോൾഡൻ കളറായിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് ഇതിൻ്റെ ഈ മേലെ ഈ ഒരു ഭാഗം കൂടെ നല്ലൊരു കളറായി കിട്ടാൻ വേണ്ടിയിട്ട് മറ്റൊരു പാനിലേക്ക് ഇതങ്ങനെ തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ട് കൊടുത്തിട്ട് ആ ഒരു സൈഡും ഇതുപോലെ നല്ലൊരു ഗോൾഡൻ കളറാവുന്നത് വരെ ഒന്ന് വേവിച്ചെടുത്താൽ മതി. ഒരു 2 മിനിറ്റ് വരെയൊക്കെ ഒന്ന് വേവിച്ചെടുത്താൽ മതി. അതിനുശേഷം ഇതുപോലെ ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ കണ്ടതിൻ്റെ മുകളിൽ നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. ഇനി ഇതിൻ്റെ സൈഡിലൂടെ ഞാൻ ഇതുപോലെ കുറച്ച് പീസ് ഒന്ന് പൊടിച്ചിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്. ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കിയിട്ടുള്ള ഷുഗർ സിറപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഇത് കട്ട് ചെയ്ത് കഴിക്കുകയാണ് വേണ്ടത്. ഷുഗർ സിറപ്പിന് ചൂട് വേണമെന്നില്ല, പക്ഷെ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള കുനാഫ നല്ല ചൂട് വേണം. കുനാഫ നല്ല ചൂടോട് കൂടിയിട്ടാണ് ഷുഗർ സിറപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് കട്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പോഴാണ് നമുക്ക് കറക്റ്റ് ആ ഒരു ടേസ്റ്റ് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ ചൂടാറിക്കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ഒരു ടേസ്റ്റ് കിട്ടില്ല. കുനാഫ നമ്മൾ ഉണ്ടാക്കിയെടുത്ത ഉടനെ തന്നെ ഷുഗർ സിറപ്പ് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് നല്ലത്. അപ്പം നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഹോം മെയ്ഡ് കുനാഫ റെഡി ആയിട്ടുണ്ട്. വീട്ടിൽ തന്നെ നമ്മൾ മാവ് ഉണ്ടാക്കിയെടുത്തിട്ട് പെട്ടെന്ന് ചെയ്തെടുക്കാം കേട്ടോ. കുനാഫ ഡോയൊന്നും മേടിക്കാൻ കിട്ടാത്തവർക്ക് വീട്ടിൽ വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇൻഷാല്ലാ വീണ്ടും നല്ലൊരു റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.